السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف الأمين وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. بسم الله الرحمن الرحيم. تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. وقال نبينا وحبيبنا محمد صلى الله عليه وسلم: العلماء مصابيح الأرض، وخلفائي وخلفاء الأنبياء، وورثة الأنبياء لا يورث دينارا ولا درهما، بل يورث العلم. صدق رسول الله صلى الله عليه وسلم. وإنا فقيها عالما متورعا أشد على الشيطان من ألف عابد. സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ പാണക്കാട്ടിലെ രത്നമുത്ത് സയ്യിദ് മുബഷിർ അലി ശിഹാബ് തങ്ങൾ, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ പരമ്പരയിലെ അനുഗ്രഹീത സാന്നിധ്യം, ബഹുമാനപ്പെട്ട ബദറുദ്ദീൻ തങ്ങൾ പാവൂർ, മറ്റു ഈ സ്റ്റേജിൻ്റെ നിറ സാന്നിധ്യങ്ങളായ ഉലമാക്കളെ, ഉമറാക്കളെ, മഹാനായ സൈനുൽ ഉലമയുടെ അനുസ്മരണവും ആദർശ വിശദീകരണ സമ്മേളനവും നടത്തുന്ന ഈ മഹത്തരമായ വേദിയിൽ ഉദ്ഘാടന പ്രഭാഷണത്തിന് ഒരു വിശദീകരണം നൽകുക എന്നുള്ളത് മാത്രമാണ് ഞാൻ നിർവഹിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉലമാഇനെ സംബന്ധിച്ച് പറഞ്ഞത് അംബിയാഇന്റെ വാരിസുകളാണ് എന്ന്. അംബിയാഇ എന്താണ് വിറാസത്ത് ഇവിടെ ഇട്ടേച്ച് പോയിട്ടുള്ളത് എന്ന് പരിശുദ്ധ ഖുർആനും തിരു ഹദീസും നോക്കിയാൽ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാകും. അംബിയാഇന്റെ വിറാസത്ത് എന്താണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഹദീസിന്റെ ബാക്കിയിൽ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അംബിയാഇന്റെ ഏറ്റവും വലിയ അംബിയാഇന്റെ ഏറ്റവും വലിയ ഗുണമാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് വിളിച്ചു പറഞ്ഞത്, വിനയം എന്നുള്ളത് അംബിയാഇന്റെ മുഖമുദ്രയാണ്. വിനയം ഇല്ലാതെ ഈ പരിശുദ്ധമായ ദീനിന് ദഅവത്ത് നടത്താൻ കഴിയില്ല. വിനയാന്വിതന്മാരായ അംബിയാഇന്റെ മുഖാബലയിലായിട്ട് പരിശുദ്ധ ദീനിന്റെ എതിരാളികൾ വന്നതൊക്കെ മുത്തക്കബീരിങ്ങളാണ്. നാം ഇവിടെ കാര്യഗൗരവമായി മനസ്സിലാക്കണം, ഉലമാഇ എന്നുള്ളത് അംബിയാഇന്റെ വാരിസുകളാണ്. മഹാനായ സൈനുൽ ഉലമയെ കുറിച്ച് ആർക്ക് പറയാനുണ്ടെങ്കിലും ഒരു പരിശുദ്ധ വാക്കുണ്ട്, സൈനുൽ ഉലമ വിനയത്തിന്റെ ആൾ രൂപമായിരുന്നു. പരിശുദ്ധ ഖുർആൻ അത് വളരെ മനോഹരമായി പറഞ്ഞിട്ടുണ്ട്. വഇബാദുർ റഹ്മാനിൽ ലദീന യംഷൂന അലൽ അർളി ഹൗന وَإِذَا خَاطَبَهُمُ الْجَاهِلُونَ قَالُوا سَلَامًا.
അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകൾ ചെയ്യുന്ന പരിശുദ്ധമായ ഒരു ഗുണമാണ് പരിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞത്. വഇബാദുർ റഹ്മാൻ, അള്ളാഹുവിന്റെ അടിമ, അള്ളാഹുവിന്റെ അടിമകളായ ആളുകൾ. യംഷൂന അലൽ അർളി ഹൗന, അവർ മേൽമത്തരത്തിന്റെ ആളല്ല, അവർ വളരെ വിനയാന്വിതന്മാരായിട്ടാണ് ഈ ഭൂമിയിൽ നടക്കാറുള്ളത്. അങ്ങനെ നടക്കുന്ന സമയത്ത് അമ്പിയായിനോട്, അമ്പിയായിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവരുടെ മുഖാബരയിലുള്ള മുത്തക്കബീരിങ്ങളും ജബ്ബാരിങ്ങളുമായ ആളുകൾ ആ അമ്പിയായിനെ ചോദ്യം ചെയ്തിരുന്നത്. ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, പരിശുദ്ധ ഖുർആനിൽ ബഹുമാനപ്പെട്ട സൂറത്തുൽ അമ്പിയായിൽ പറയുന്ന മനോഹരമായ ആയത്തിൽ കാണാം, മാലി ഹാദർ റസൂൽ, ഇതെന്ത് പ്രവാചകന, യംഷീഫിൽ അസ്വാഖ്, അങ്ങാടി പോയിട്ട് മത്തി വാങ്ങാണ് ആൾക്കാരുടെ അടുക്കലേക്കൊക്കെ പോയിട്ട് കൂടിയിരിക്കുന്നുണ്ട്, ആൾക്കാരുടെ കൂടെ ഇരിക്കുന്നുണ്ട്, അവരോട് സംസാരിക്കുന്നുണ്ട്, അവരുടെ കൂടെ വളരെ താഴ്ന്ന വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നുണ്ട്, അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്, അവരുടെ കൂടെ എല്ലാ പണിയിലും ഏർപ്പെടുന്നുണ്ട്. ഇതെന്ത് പ്രവാചകനാണ് എന്ന് മുത്തക്കബ്ബിരീങ്ങളും ജബ്ബാരീങ്ങളുമായ ഫിറഔനും ഖാറൂനും ഹാമാനും ചോദിച്ചപ്പോൾ അല്ലാഹു ജല്ല ജലാലായ റബ്ബ് സുബ്ഹാനഹു തആല മഹാന്മാരായ അമ്പിയാഇന്റെ ഗുണങ്ങൾ എടുത്ത് പറഞ്ഞു. തിരിയാത്ത കുറെ ആളുകൾ പലതും പറയും, അപ്പൊ പറയും സലാമ, നിങ്ങളോട് സംസാരിക്കാനില്ല, സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. മഹാന്മാരായിരിക്കുന്ന അമ്പിയാഇന്റെ വാരിസുകളാണ് മസാബിഹുൽ അർൽ, അവർ ഈ ഭൂമിയിലുള്ള വെളിച്ചങ്ങളാണ്. ഖുലഫായി വ ഖുലഫാഉൽ അംബിയാ, എന്റെയും അംബിയാഇന്റെയും ഖലീഫമാരാണ്, പ്രതിനിധികളാണ് മഹാന്മാരായ ഉലമാ. ബഹുമാനപ്പെട്ട ഹസൻ സഖാഫി പൂക്കോട്ടൂർ സാഹിബ്, ബഹുമാനപ്പെട്ട ഉസ്താദവർഗൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നുണ്ട്. അല്ലാഹു തആല പരിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെ ഖിദ്മത്ത് ചെയ്യാൻ ആയിരം ആരോഗ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ബഹുമാനപ്പെട്ട മുഹമ്മദ് രാമദലിയും കൂടെയുണ്ട്. അല്ലാഹു തആല ആഫിയത്തോടു കൂടെയുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം. മഹാന്മാരായ അമ്പിയാഇന്റെ വാരിസീങ്ങളാണ് ഉലമാ. ഉലമാ മസാബിഹുൽ അർള്, ഈ ലോകത്തിന് വെളിച്ചം നൽകുന്നവരാണ്. ഈ ലോകത്തിന് വെളിച്ചം നൽകുന്ന സൂര്യനും ചന്ദ്രനും വെളിച്ചം വാങ്ങുന്നത് ഉലമാഇൽ നിന്നാണ് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ഉലമാഇന്റെ വാരിസീങ്ങളായ ഉലമാ അമ്പിയാഇന്റെ വാരിസീങ്ങളാണ്. അമ്പിയാഇ എന്നുള്ളത് ആകാശത്തിലേക്ക് വെളിച്ചം കൊടുത്തവരാണ്. ആ വെളിച്ചം കാലമത്രയും കൊടുത്തുകൊണ്ടിരുന്നത് മഹാന്മാരായിരിക്കുന്ന ഉലമാ ആണ്. ഇനിയും കൊടുക്കേണ്ടുന്നത് ഉലമാ ആണ്. അത് സത്യത്തിന്റെ കൂടെ നിൽക്കുന്ന ആളുകൾക്കേ കഴിയുള്ളൂ. മഹാനായിരിക്കുന്ന ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന പരിശുദ്ധമായ ഹദീസിൽ കാണാം, മുത്തനബി തങ്ങൾ പറയുന്നുണ്ട്, അൽ ഇൽമു ഇൽമാൻ, ഇൽമ് രണ്ട് തരമാണ്. ഇൽമുൻ അലൽ ലിസാൻ വദാലിക ഹുജ്ജത്തുൻ അല ഇബ്നു ആദം, ഹുജ്ജത്തുല്ലാഹി അല ഇബ്നു ആദം. ഇൽമ് രണ്ട് തരമാണ്. ഒന്ന് ഇൽമുൻ അലൽ ലിസാൻ, നാവിന്റെ തുമ്പിൽ മാത്രമുള്ള ഇൽമ്, പറയാൻ നല്ല ഉഷാറുണ്ടാവും, നല്ല വാഗ്ജാലമായ വാക്കുകളായിരിക്കും, പദസമ്പത്തൊക്കെ ഉണ്ടാവും. പക്ഷേ ഇൽമുൻ അലൽ ലിസാൻ, നാവിൻ തുമ്പത്ത് മാത്രമേ ഉള്ളൂ, അത് ഹൃദയത്തിൽ യുജാവിസു തറാഖിഹിം, അവരുടെ തൊണ്ടക്കുഴി വിട്ട് കീപ്പോട്ടിറങ്ങൂല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ ഇൽമ് ഇൽമും ഫിൽ ഖൽബ്, ഹൃദയത്തിൽ ആണ്ടുപൂണ്ട് കിടക്കുന്ന പരിശുദ്ധമായ ഇൽമ്, വദാലിക ഇൽമുൻ നാഫിഉ, അത് ഇൽമുൻ നാഫിഉ ആണ്. എന്താണോ പറയുന്നത് അതനുസരിച്ച് വർത്തിക്കുന്നവർ, അതാണ് ഉലമാഉൽ ആഖിറ ചെയ്യുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മഹാന്മാരായ സമസ്തയുടെ കഴിഞ്ഞു പോയ ഉലമാഇനെ പരാജയപ്പെടുത്താൻ ഒരു
ചിത്രശക്തികളായ ചില ആളുകൾ കടന്നു വന്നിട്ടുണ്ട്. നാം ഓർക്കണം, ബഹുമാനപ്പെട്ട പരിശുദ്ധമായ സമസ്തയുടെ റിബലായിട്ട് സമസ്തക്ക് കടപിടിക്കാൻ വേണ്ടി ആ ഉലമാഇന്റെ അതേ പേര് വെച്ചുകൊണ്ട് ചില ആളുകൾ കടന്നു വന്നപ്പോൾ ഞാൻ ഓർത്തു പോകുന്നു, അവരുടെയൊക്കെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പരിശുദ്ധമായിരിക്കുന്ന ഹദീസുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹാനായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാരിധ്യങ്ങളാണല്ലോ ഉലമാ. എന്നാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീൻ ദഅവത്ത് നടത്തുന്ന സാഹചര്യത്തിൽ മുത്തുനബി തങ്ങളുടെ അതേ പേര് വെച്ചുകൊണ്ട് അതേ നാണയവുമായിട്ട് ചില ആളുകൾ വന്നു. മുസൈലിമത്തുൽ കദ്ദാബ് ലഅനത്തുല്ലാഹി അലൈഹി, അവൻ വന്നിട്ട് പറഞ്ഞത് നമുക്ക് ഭൂമി രണ്ട് ഭാഗമാക്കി വേർതിരിക്കാം, ഒന്നിന്റെ ആള് നീയും മറ്റൊന്നിന്റെ ആള് ഞാനുമായി കഴിഞ്ഞുകൂടാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കത്തെഴുതിയതാ, നഖ്സിമു ഹാദൽ അർദ്, ഈ ഭൂമിയെ നമുക്ക് ഭാഗിക്കാം, എന്നിട്ട് പകുതി നിങ്ങൾക്ക് എടുക്കാം, പകുതി എനിക്കും എടുക്കാം. മിം മുസൈലിമ റസൂലില്ലാ ഇലാ മുഹമ്മദിൻ റസൂലില്ലാ എന്ന് പറഞ്ഞിട്ടാണ് അവൻ കത്തെഴുതിയത്. ഇത് ഹാഫിദ് ഇബ്നു കസീർ തങ്ങൾ അൽ ബിദായത്തു വന്നിഹായയിൽ ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. അന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ച് അവനിക്ക് കൊടുത്ത മറുപടി, മിം മുഹമ്മദിൻ റസൂലില്ലാ ഇലാ മുസൈലിമത്തിൽ കദ്ദാബ്, കള്ളപ്രവാചകനായ കള്ളനായ മുസൈലിമക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി കൊടുത്തത്. അവനിക്ക് ആ പേര് പോലും അവകാശപ്പെടാൻ അവകാശമില്ല എന്നാണ് ആ പരിശുദ്ധമായ വാക്കുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത്. അല്ലാഹുവിന്റെ റസൂൽ തിരിച്ച് കത്തെഴുതുമ്പം മിൻ മുഹമ്മദിൻ റസൂലില്ലാ ഇലാ ഇലാ മുസൈലിമ റസൂലില്ലാ എന്നല്ല പറഞ്ഞത്, ഇലാ മുസൈലിമ റസൂ ഇലാ മുസൈലിമ എന്നും പറഞ്ഞു നിർത്തിയില്ല, ഇലാ മുസൈലിമത്തിൽ കദ്ദാബ്, കള്ളനായ മുസൈലിമ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഒരു ഹഖിന്റെ എതിരിൽ എപ്പോഴും ബാത്തിൽ ഉണ്ടാവും, അപ്പോളെ ഹഖ് മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്ന് മഹാനായ ശൈഖുന സംസുല്ലുരമ കാലേക്കൂട്ടി പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഇതേ ബാത്തിൽ വരും ചിലപ്പോൾ ഹഖിന്റെ കൂടെയുള്ള ആളുകളെ പിന്തിരിപ്പിക്കാനുള്ള പല ശക്തികളും അവരുടെ കയ്യിൽ ഉണ്ടാവും, പിന്തിരിപ്പിക്കാനുള്ള പല ശക്തികൾ പല കഴിവുകളും അവരുടെ കയ്യിൽ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് മഹാനായിരിക്കുന്ന കാലം കണ്ട പ്രതിഭാശാലിയായ മഹാനായ ശൈഖുന സംസുല്ലുരമ അതൊക്കെ കാലേ കൂട്ടി നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നിരുന്നത്. അതുകൊണ്ട് തന്നെ മഹാന്മാരായിരിക്കുന്ന ഉലമാ എന്നുള്ളത് അമ്പിയാഇന്റെ വാരിധ്യങ്ങളാണ് എന്ന് പറയുന്ന സാഹചര്യത്തിൽ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്താം. സയ്യിദുന കലീമുല്ലാഹി മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പരിശുദ്ധമായ ദഅവത്ത് നടത്തുന്ന സാഹചര്യത്തിൽ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔനുമായി നേരിടുന്ന നേരത്ത് പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, إنه كان عاليا في الأرض إنه كان عاليا من المسرفين وجعل أهلها شيعا. പരിശുദ്ധമായ ഖുർആൻ ആ സംഭവം ഉദ്ധരിക്കുന്നത് അങ്ങനെയാണ്. അവരുടെ ഗുണം നേർ വിപരീതങ്ങളായ മുത്തക്കബ്ബിരീങ്ങളുടെയും ജബ്ബാരീങ്ങളുടെയും ഗുണം, ഇന്നഹു കാന ആലിയൻ, അവർ മേൽമത്തരം നടിക്കുന്ന ആളുകളാണ്, അവർക്ക് ഇവിടെ വലിയ പേര് വേണം, പ്രശസ്തി വേണം. എന്നിട്ട് പറയുന്നു മിനൽ മുസ്രിഫീൻ, ആ മേൽമത്തരത്തിനു വേണ്ടി ആ വലുപ്പത്തരത്തിനു വേണ്ടി എത്ര കാശ് വേണമെങ്കിലും അവർ ചെലവാക്കുകയും ചെയ്യും. നോക്കണം, നാം ഈ ഗുണങ്ങളൊക്കെ ഉലമാഉൽ ആഖിറയുടെ മുഖാബലയിൽ നിൽക്കുന്ന ആളുകൾക്ക് ഉണ്ടാവും, ഉലമാഉൽ ആഖിറയുടെ എതിരിൽ നിൽക്കുന്ന ആളുകൾക്ക് ഈ ഗുണങ്ങളൊക്കെ ഉണ്ടാവും, അമ്പിയാഇന്റെ മുഖാബലയിൽ നിന്ന ആളുകളുടെ ഗുണങ്ങൾ. എന്നിട്ട് പറയുന്നു വജഅല അഹ്ലഹാ ശിയഅ, എന്നിട്ട് അവർ പാർട്ടികളാക്കിയിട്ട് രൂപപ്പെടുകയും ചെയ്യും. എന്നിട്ട് മഹാനായിരിക്കുന്ന പരിശുദ്ധമായ യജമാനായ സുബ്ഹാനഹു തആല പറയുന്നു, താറൂന്റെ ആളുകളെ സംബന്ധിച്ച് പറയുന്നു, യാ ഹാമാനുബ്നു യാ ഹാന യാ ഹാമാനുബ്നു ലീ സുർഹ. ഹാമാൻ ഒരു മന്ത്രിയെ വിളിച്ചുകൊണ്ട് കാറൂൻ പറയുന്നത് ഇബ്നു ലീ സുർഹ, എനിക്ക് വലിയൊരു നോളജ് സെറ്റ് കെട്ടി ഉണ്ടാക്കി തരീ അല്ലേ. ഇബ്നു ലീ സുർഹ എന്ന് പറഞ്ഞാൽ വലിയൊരു കൊട്ടാരം എന്നാണ് അർത്ഥം, അങ്ങനെയല്ലേ? അതുകൊണ്ട് തന്നെ ഇബ്നു ലീ സുർഹ, എനിക്ക് വലിയൊരു കെട്ടിടം, ഒരു കൊട്ടാരം, ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി എന്ന് പറയും മന്ത്രി. എന്തിനി? പരിശുദ്ധമായ ഖുർആൻ അത് പറഞ്ഞു, ഇന്നഹു കാന ആലിയ മിനൽ മുസ്രിഫീൻ, പേരിന് വേണ്ടി പ്രശസ്തിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പണികളും എടുക്കും. നേരെ മറിച്ച് ബഹുമാനപ്പെട്ട ഉലമാ പരിശുദ്ധമായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ
ഉഖ്രവിയായ ഉലമാഇന്റെ ഗുണങ്ങൾ പറഞ്ഞെടുത്തൊക്കെ തിൽക്കദാറുൽ ആഖിറ നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവ അവർക്ക് മേൽമത്തരം എന്നുള്ള ഉദ്ദേശമേ ഇല്ല വലാ ഫസാദൻ കൊയപ്പുണ്ടാക്കാനുള്ള പരിപാടിയും ഇല്ല അപ്പം അവർക്ക് എതിരിൽ വരുന്ന ആളുകളുടെ രണ്ട് മൂന്ന് ഗുണങ്ങൾ പറഞ്ഞു ഒന്ന് അവർക്ക് മേൽമത്തരുണ്ടാവും കൊയപ്പുണ്ടാക്കലുണ്ടാവും അവർ പാർട്ടികളായിട്ട് രൂപപ്പെടും വലിയ വലിയ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കും എന്നൊക്കെ മഹത്തുക്കൾ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു അല്ലാഹു ജല്ല ജലാലായ റബ്ബ് സുബ്ഹാനഹു തആല ഹഖായ ഈ ദീനിനെ കാക്കാൻ വേണ്ടിയിട്ടുള്ള ഉലമാഉൽ ആഖിറയുടെ കൂടെ അണിനിരക്കാൻ റബ്ബ് തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ ബഹുമാനപ്പെട്ട ഉസ്താദുമാരൊക്കെ ഇവിടെ വന്ന് ഇരിക്കുന്ന സമയത്ത് ഏറെ പറയൽ സുഉൽ അദബാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ നിർത്തുന്നു വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.